അന്ന് പലരും പറഞ്ഞതാ ഈ ബാലചന്ദ്രകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഒന്ന് വിശദമായി ചോദ്യം ചെയ്താൽ പല രഹസ്യങ്ങളും പുറത്തു വരുമെന്ന്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത്. യഥാർത്ഥ കുറ്റവാളി ഇയാളാണ്. ദിലീപിനെ കൊടുക്കാനാണ് ഇയാൾ കള്ളസാക്ഷി പറഞ്ഞ് കൃത്രിമ തെളിവുണ്ടാക്കി പോലീസിന് നൽകിയതെന്ന് പലരും സംശയിച്ചു. അതിപ്പോൾ യാഥാർത്ഥ്യമായെന്ന് പലർക്കും മനസ്സിലായി. ഒന്നും രണ്ടുമല്ല, 10 ലക്ഷം രൂപയാണ് ബാലേന്ദ്രകുമാർ ദിലീപിൻ്റെ വക്കൽ നിന്നും പലപ്പോഴായി വാങ്ങിയത്. ഗൂഢാലോചന നടന്നത് 2017 പറയുന്നു. എന്നാൽ ഇതുവരെ ആരെയും ദിലീപ് അപായപ്പെടുത്തിയിട്ടില്ല. ദിലീപിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഇടപെട്ടുവെന്ന് പറഞ്ഞാണ് ബാലേന്ദ്രകുമാർ പണം ആവശ്യപ്പെട്ടത്. മാത്രമല്ല സിനിമ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സിനിമാ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ ഭീഷണി മുഴക്കി. സിനിമ അനൗൺസ് ചെയ്തില്ലെങ്കിൽ ADGP സന്ധ്യയെ ബന്ധപ്പെടുമെന്ന് പറഞ്ഞു. ഇതിനെല്ലാം തെളിവുകളുണ്ട്. ഇവയുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ ദിലീപിൻ്റെ പക്കലുണ്ട്. ഇതെല്ലാം വേണ്ടി വന്നാൽ കോടതിയിൽ ഹാജരാക്കാമെന്ന് ദിലീപ് പറഞ്ഞിട്ടുമുണ്ട്. പല തവണയായാണ് ബാലേന്ദ്രകുമാർ ഒന്നും രണ്ടുമല്ല 10 ലക്ഷം രൂപ ദിലീപിൽ നിന്നും വാങ്ങിയത്. ദിലീപ് ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയത് റെക്കോർഡ് ചെയ്തുവെന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ടാബിലാണ്. എന്നാൽ സംഭാഷണം പിന്നീട് ഒരു ലാപ്ടോപ്പിലേക്ക് പകർത്തിയെന്നും ടാബ് നഷ്ടപ്പെട്ടുവെന്നും ബാലേന്ദ്രകുമാർ പറയുന്നു. ഇത് വിശ്വാസയോഗ്യമല്ല. എന്തോ ഗൂഢ ലക്ഷ്യമുണ്ട്. സംഭാഷണം എഡിറ്റ് ചെയ്ത് കൃത്രിമത്വം നടത്തിയതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ആ ടാബ് കണ്ടെത്തിയാലേ അതിൽ എന്തെല്ലാമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. മാത്രമല്ല ബാലേന്ദ്രകുമാർ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയതിന് ഏറ്റവും വലിയ തെളിവായിരിക്കും ആ ടാബ്ലറ്റ്. ഒരു തെളിവുമില്ലാതെയാണ് വധ ഗൂഢാലോചന ചുമത്തിയത്. പോലീസ് കെട്ടിച്ചമച്ച കഥയാണെന്ന് ആർക്കാ തോന്നാത്തത്? ബാലേന്ദ്രകുമാറിൻ്റെ അഭിമുഖം ആസൂത്രിതമാണ്. നേരത്തെ പറഞ്ഞു പഠിപ്പിച്ച രീതിയിലാണ് അയാൾ പറയുന്നത്. പൊതുജന അഭിപ്രായം ദിലീപിനെതിരാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്, ഒരു സംശയമില്ല. ബൈജു പൗലോസിനെതിരെ പരാതി നൽകിയതിൻ്റെ പ്രതികാരമാണ് പുതിയ കേസ്. അറസ്റ്റ് ചെയ്യുന്ന പഴയ ദൃശ്യം കണ്ടപ്പോൾ CI അനുഭവിക്കുമെന്നാണ് പറഞ്ഞത്. ശവിക്കുന്നതെങ്ങനെ കൊലപാതക ഗൂഢാലോചനയാകും? അതാരും പറഞ്ഞു പോകും. അങ്ങനെ ട്രക്കിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് ബൈജു പൗലോസിൻ്റെ പുതിയ മൊഴി. ഇത് കൂട്ടിച്ചേർത്തതാണ്. ഇവർ അനുഭവിക്കും എന്ന് പറഞ്ഞത് മാത്രമാണ് വോയിസ് ക്ലിപ്പിലുള്ളത്. ബാലേന്ദ്രകുമാർ ദിലീപിനെ വെച്ച് പടം പിടിക്കാനും വിരട്ടി കാശ് വാങ്ങാനും ശ്രമിച്ചത് നടക്കാഞ്ഞ് നടത്തിയ ഈ നാടകം 8 നിലയിൽ പൊട്ടിയപ്പോൾ വ്യാജ തെളിവുകളുമായി രംഗത്ത് വന്ന ഇയാളെ വേണം അറസ്റ്റ് ചെയ്യാൻ. മാത്രമല്ല 2017 നടന്നു എന്ന് പറയുന്ന ഈ ഗൂഢാലോചനയുടെ തെളിവുകൾ എന്തുകൊണ്ട് ഇത്രയും നാൾ ഇയാൾ പുറത്തുവിട്ടില്ല? എങ്ങനെയും ദിലീപിനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാമെന്നായിരുന്നു ഇയാളുടെ ഉദ്ദേശം. അത് നടന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ കൊടുക്കാമെന്ന് കരുതി. ഇതല്ലേ സത്യം? ഈശ്വരൻ ദിലീപിൻ്റെ പക്ഷത്താ. ചെയ്യാത്ത തെറ്റിനെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതില്ല.